എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ ഓണം എല്ലാവരും വളരെ ഗംഭീരമായിട്ട് ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. തിരുവോണമൊക്കെ കഴിഞ്ഞു, പക്ഷേ ഇവിടുത്തെ ഓണാഘോഷം ഇനിയും കഴിഞ്ഞിട്ടില്ല. ഓണത്തിന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു, കേരളീയർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യം, നമ്മുടെ കേരളീയ ശൈലിയിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇട്ട് ഓണസദ്യക്കും അല്ലെങ്കിൽ ഓണാഘോഷങ്ങൾക്കൊക്കെ പോകുന്നത് നമുക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. കേരളത്തിലെ ട്രഡീഷണൽ വെയർ എന്ന് പറയുമ്പോൾ മുണ്ട് ഷർട്ടും അതുപോലെ സെറ്റ് മുണ്ടും പിന്നെ കേരള സാരി, ഇത് മൂന്നുമാണ് നമ്മുടെ കേരള ട്രഡീഷണൽ, കേരള ഹാൻഡ്ലൂം എന്നോ അല്ലെങ്കിൽ കേരളത്തിലെ ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്ന ഈ മൂന്ന് സാധനങ്ങളാണ്. അപ്പൊ ഇന്ന് ഈ ഒരു നമ്മുടെ കേരള ഹാൻഡ്ലൂമിനെ കുറിച്ച് അല്ലെങ്കിൽ കേരളത്തിലെ ട്രഡീഷണൽ നമ്മുടെ ഈ വസ്ത്രങ്ങളെ കുറിച്ചുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പൊ കേരളത്തില് മൂന്ന് വീവിംഗ് ക്ലസ്റ്റേഴ്സാണ്, ജി ഐ ടാഗ് ഉള്ള വീവിംഗ് ക്ലസ്റ്റേഴ്സ് ഉള്ളത്. ജി ഐ ടാഗ് എന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്. ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് പോലെ ഒന്നാണ്. അത് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ജിയോഗ്രാഫിക് റീജിയനിൽ യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രോഡക്റ്റിന് വേണ്ടി കൊടുക്കുന്ന ഒരു ടാഗാണ് ജി ഐ ടാഗ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ആറന്മുള കണ്ണാടി, എല്ലാവർക്കും ഇഷ്ടമുണ്ടല്ലോ അല്ലേ. അപ്പൊ ഈ ആറന്മുള കണ്ണാടിക്ക് ജി ഐ ടാഗ് ഉണ്ട്. അതിന്റെ അതിനോടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ഇതേ സാധനം വേറെ ലുക്ക് ലൈക്ക് ആയിട്ട് വേറെ ഒരു സ്ഥലത്ത് ഉണ്ടാക്കി അതിന് ആറന്മുള കണ്ണാടി എന്ന് പറഞ്ഞ് വിൽക്കാൻ പറ്റത്തില്ല. അതാണ് ഈ ജി ഐ ടാഗ് കിട്ടുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് റിന്യൂ ചെയ്യേണ്ട കാര്യമുണ്ട്. അങ്ങനെയൊക്കെയാണ് അതിന്റെ പ്രൊസീജിയർ. ജി ഐ ടാഗ് ഉള്ള മൂന്ന് വിവിംഗ് ക്ലസ്റ്റേഴ്സാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പൊ ആദ്യത്തെ വിവിംഗ് ക്ലസ്റ്റർ ബാലരാമപുരം, എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിലാണ് ബാലരാമപുരം. ഈ ബാലരാമപുരത്തുള്ള നെയ്ത്തുകാരെ പണ്ട് തിരുവിതാംകൂർ രാജകുടുംബം അവരുടെ നെയ്ത്ത് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന്, തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന് ബാലരാമപുരത്ത് താമസിപ്പിച്ചവരാണ് ഒറിജിനലായിട്ട് ബാലരാമപുരത്തെ നെയ്ത്തുകാരെന്ന് പറയുന്നത്. ഇവിടുത്തെ ബാലരാമപുരം നല്ല കോട്ടൺ കൗണ്ടിനും നല്ല കോട്ടൺ മുണ്ടുകള് നല്ല ക്വാളിറ്റിയുള്ള കസവിനും ഒക്കെ പേര് കേട്ട ഒരു സ്ഥലമാണ് ബാലരാമപുരം. ഇവിടുത്തെ ലൂംസ്, തറികൾ എന്ന് പറയുന്നത് പിറ്റ് ലൂംസ് ആണ് യൂസ് ചെയ്യുന്നത്. പിറ്റ് ലൂം എന്താണെന്ന് വെച്ചാല് ഈ നെയ്ത്തുകാരിരിക്കുന്നത് നമ്മുടെ ഗ്രൗണ്ട് ലെവലിന് താഴെയാണ്. അവിടെ നിന്നിട്ട് നമ്മുടെ തറി ഇരിക്കുന്നത് നമ്മുടെ ലെവലിലിരുന്നിട്ട് അവര് കാലും കൈയും വെച്ചിട്ടാണ് ഈ നെയ്യുന്നത്. അതിനെയാണ് പിറ്റ് ലൂം എന്ന് പറയുന്നത്. അപ്പൊ പിറ്റ് ലൂം ആണ് നമ്മുടെ ബാലരാമപുരത്ത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബാലരാമപുരത്ത് ഒരു ഒരു പ്രത്യേകത കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ കൂടുതലും സെറ്റ് മുണ്ടിലും ഒക്കെ ആണെങ്കിൽ ഒരുപാട് വലിയ 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 മോട്ടീവ്സ് ഒന്നും കാണത്തില്ല. ചെറിയ മോട്ടീവ്സുകളാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അതിന്റെ കാര്യം അവര് മാനുവലായിട്ട് വീവ് ചെയ്യുന്നതാണ് മോട്ടീവ്സ്. അതിനെ ലേസ് വീവിംഗ് ടെക്നീക്ക് എന്നാണ് പറയുന്നത്, ആ ഒരു ടെക്നീക്കിനെ. അത് വെച്ച് അതുമൊക്കെ ഒരു ജി ഐ ടാഗിന്റെ ഒരു ഒരു കാര്യമാണ്. ബാലരാമപുരത്തിന് ജി ഐ ടാഗ് കിട്ടാനുള്ള ഒരു കാര്യം അതൊക്കെയാണ്. അപ്പൊ അതാണ് ബാലരാമപുരത്തെ കാര്യം. രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുന്നത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ചേന്നമംഗലം. ചേന്നമംഗലം കൈത്തറിയുടെ ഹിസ്റ്ററി എന്ന് പറയുന്നത് പാലിയം ഫാമിലി, ഫാമിലിയിൽ നിന്നാണ് ഈ കൊച്ചി രാജാവിന്റെ മന്ത്രിമാർ, പാലിയത്തച്ഛൻ എന്ന് പറയുന്ന മന്ത്രിമാർ അവിടെ ആ പാലിയം ഫാമിലിയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ പാലിയം ഫാമിലിയിലുള്ളവരുടെ വീവിംഗ് ആവശ്യങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന് താമസിപ്പിച്ച വീവേഴ്സാണ് ചേന്നമംഗലത്തുള്ളത്. ചേന്നമംഗലത്ത് ഉപയോഗിക്കുന്നത് ഫ്രെയിം ലൂംസ് ആണ്. അവിടെ കോട്ടൺ കൗണ്ടിനും ഒക്കെ വ്യത്യാസമുണ്ട്, ബാലരാമപുരത്തെക്കാളും വ്യത്യാസമുണ്ട് അവിടെയും. പക്ഷെ ചെറിയ മോട്ടീവ്സ് ആണ് നമ്മൾ കൂടുതലും കാണുന്നത് സെറ്റ് മുണ്ടിലൊക്കെ. പിന്നെ ഡൈ ചെയ്ത സെറ്റ് ക്ലോത്ത്സ് യൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ചേന്നമംഗലത്ത്. ഡൈയിങ് ടെക്നീക്കുണ്ട്, ഒറിജിനൽ അൺഡൈഡ് അല്ലാതെ ഡൈ ചെയ്ത ക്ലോത്തിങ്ങും സെറ്റ് മുണ്ടും ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂസ് ചെയ്യും ചേന്നമംഗലത്ത്. പിന്നെ ചേന്നമംഗലം നിങ്ങൾക്ക് എല്ലാവരും കേട്ട് പരിചയമുള്ള ഒരു സ്ഥലമായിരിക്കും. അതായത് 2018 നമ്മുടെ ഫ്ലഡ് വന്ന സമയത്ത് ചേന്നമംഗലത്ത് ഭയങ്കരമായിട്ട് അത് എഫക്ട് ചെയ്തു. ഓണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന എല്ലാ തുണികളും ഈ ഫ്ലഡിങ്ങിൽ നശിച്ചുപോയി. അതില് അത് തുണികൾ മാത്രമല്ല, വീവേഴ്സിന്റെ വീടുകൾ തറികളിലെല്ലാം വെള്ളം കയറി അവർക്ക് വലിയ നഷ്ടമുണ്ടായി. അപ്പൊ ആ സമയത്ത് കേരളത്തിലുള്ള കുറച്ച് ഡിസൈനേഴ്സും അതുപോലെ സോഷ്യൽ വർക്കേഴ്സും ഒക്കെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ച് അവരുടെ ആ നഷ്ടം നികത്തി കൊടുത്ത ഒരു ഒരു കഥയുണ്ട് ചേന്നമംഗലത്തിന്. അപ്പം ചേന്നമംഗലം വീവേഴ്സിന്റെയും നമ്മുടെ കേരളത്തിന്റെ ഫ്ലഡിന്റെ ഒരു അതിജീവനത്തിന്റെ കഥയായിട്ട് അത് ഒരുപാട് സ്ഥലങ്ങളിൽ വായിച്ചു കാണും നിങ്ങളൊക്കെ.
അന്ന് ഈ ചീത്തയായ അതായത് വെള്ളത്തിൽ ചേറിൽ മുങ്ങിക്കിടന്ന സാരികളൊക്കെ എടുത്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു ചെറിയ ക്ലോത്ത് ഡോൾ ഉണ്ടാക്കി കേരളത്തിൽ എമ്പാടും വിറ്റിരുന്നത്, അതിന് ചേക്കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. അത് അതിനൊരു ഒരു നമ്മുടെ ഒരു അതിജീവനത്തിന്റെ സിമ്പിളായിട്ട് ഫൈനലി അത് മാറി ആ ചേക്കുട്ടി എന്ന് പറയുന്ന ആ ഒരു ചെറിയ ഡോൾ അങ്ങനെയൊക്കെ വെച്ച്, പിന്നെ അതുപോലെ ഡിസൈനേഴ്സ് ഇടപെട്ട് ചീത്തയാകാത്ത സാരികളും വസ്ത്രങ്ങളും ഒക്കെ ഇന്ത്യയിലുടനീളം പോപ്പുലറൈസ് ചെയ്ത് വിറ്റ് അങ്ങനെ അവരുടെ എല്ലാ നഷ്ടങ്ങളും നികത്തി കൊടുത്ത് അങ്ങനെ അവരെല്ലാവരും തിരിച്ച് തറികളും ഒക്കെ വാങ്ങിച്ച് അവർ തിരിച്ച് വീണ്ടും ഇപ്പോൾ വീവിംഗ് രംഗത്ത് ഒരുപോലെ സജീവമാണ് ബാക്കിയുള്ള ക്ലസ്റ്റേഴ്സിനെ പോലെ തന്നെ. ഇനി മൂന്നാമത്തെ വീവിംഗ് ക്ലസ്റ്റർ എന്ന് പറയുന്നത് കുത്താമ്പള്ളി, തൃശ്ശൂരിലുള്ള കുത്താമ്പള്ളിയാണ്. ഈ കുത്താമ്പള്ളി വീവേഴ്സ് കൊച്ചി രാജാവ് മൈസൂരിൽ നിന്നും കൊണ്ടുവന്ന് താമസിപ്പിച്ച വീവേഴ്സാണ് ഒറിജിനൽ കുത്താമ്പള്ളി വീവേഴ്സ് എന്ന് പറയുന്നത്. ഇവര് ഇപ്പോഴും അവിടെ പോയി കഴിഞ്ഞാല് കുത്താമ്പള്ളി വില്ലേജിൽ ആൾക്കാർ സംസാരിക്കുന്ന ലാംഗ്വേജിൽ കുറച്ച് കന്നഡ കലർന്ന് മലയാളം ഒക്കെയാണ് അവര് സംസാരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കുത്താമ്പള്ളിയിൽ മാത്രമേ ജക്കാർഡ് വീവിംഗ് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ ജക്കാർഡ് വീവിംഗ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർക്ക് വലിയ മോട്ടീവ്സ് സാരികളിലും സെറ്റും മുണ്ടിലും ഒക്കെ ചെയ്യാൻ പറ്റും. വലിയ മോട്ടീവ്സ് എന്ന് പറഞ്ഞാൽ കാഞ്ചീപുരം ഒക്കെ, കാഞ്ചീപുരത്തെ മോട്ടീവ്സ് ഒക്കെ ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടേതല്ലാത്ത പല പുതിയ പുതിയ ഒരുപാട് മോട്ടീവ്സ് ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോ അങ്ങനെ കുത്താമ്പള്ളിയിൽ അതാണ് അവിടുത്തെ പ്രത്യേകത, അതാണ് സാരികളുടെ ഈ ജക്കാർഡ് വീവിംഗ് അവിടുത്തെ ഒരു വളരെ പ്രത്യേകതയുള്ളൊരു കാര്യമാണ് കുത്താമ്പള്ളിയിൽ. അപ്പൊ അങ്ങനെ ഈ മൂന്ന് വീവിംഗ് ക്ലസ്റ്റേഴ്സും ആണ് ജി ഐ ടാഗ് ഉള്ളത്. കേരളത്തിൽ വേറെയും വീവിംഗ് ഏരിയാസ് ഒക്കെ ഉണ്ട്, പക്ഷെ ഇത് ഇന്നിപ്പോ കവർ ചെയ്തത് ഈ മൂന്ന് ജി ഐ ടാഗ് ഉള്ള ഏരിയാസ് മാത്രമാണ്. ഈ മൂന്ന് സ്ഥലങ്ങളിലും ഒരു കാര്യം ഉള്ളത്, ഈ ഒരു നൂല് ഒരു വീവറിന്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ്, വീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെയ്ത്തുകാരന്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് ഒരുപാട് പ്രോസസ്സിംഗിൽ കൂടെ ഒരുപാട് പ്രോസസ്സ് ഉണ്ട് അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ആ നൂലിനെ റെഡിയാക്കാൻ ഒരു ലോങ് പ്രോസസ്സ് തന്നെയുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർ അതിലും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ആ പ്രോസസ്സിനെ കുറിച്ചും ഒക്കെയുള്ള വീഡിയോസ് യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാൻ ഒന്ന് രണ്ട് ലിങ്കുകൾ ഇതിന്റെ താഴെ കൊടുത്ത് നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ കാണണം. അത് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു നമ്മൾക്ക് ആ ഹാൻഡ്ലൂമിനോടുള്ള റെസ്പെക്ട് ശരിക്കും പറഞ്ഞാൽ വളരെ കൂടും. എത്രത്തോളം ജോലിയാണ് ഒരു സാരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എത്ര ആൾക്കാരുടെ പ്രയത്നം അല്ലെങ്കിൽ എത്രത്തോളം ജോലി അതിൽ പോകുന്നുള്ളത് നമുക്ക് വളരെ ഇംപ്രസീവായിട്ട്, അതായത് നമുക്ക് നമ്മളെല്ലാം കണ്ടിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഹാൻഡ്ലൂം സാരി, സാധാരണ സാരി നെയ്യാൻ 2 മുതൽ 5 ദിവസം വരെ എടുക്കും. അതില് പക്ഷെ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് വലിയ മോട്ടീവ്സ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലുമൊക്കെ കൂടുതൽ സമയം എടുക്കും ഇത് വീവ് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് കവർ ചെയ്യേണ്ടത് നമ്മുടെ കോസ്റ്റ്, ഹാൻഡ്ലൂം സാരിയുടെ കോസ്റ്റിനെ കുറിച്ചാണ്. അത് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും പേര് ഇൻവോൾവ് ആയിട്ട് ഒരാളുടെ മാനുവൽ ലേബർ വെച്ചിട്ട് 2 മുതൽ 5 ദിവസം വെച്ച് ഒരു സാരിയൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ നാച്ചുറലി അതിന്റെ വിലയ്ക്കും അതിൻ്റെതായ വ്യത്യാസം വരും. അതുപോലെ തന്നെ അങ്ങനെ ചെയ്തെടുത്ത സാരികളുടെ ഫിനിഷ് ഒരിക്കലും വേറെ മെഷീൻ പവർ ലൂമിലുള്ള ഒരു സാരിക്ക് കിട്ടത്തില്ല. അപ്പൊ ഈ വിലയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം, മെയിൻ കാര്യം കസവാണ്. അപ്പോൾ സാരിയിലുള്ള കസവിന്റെ ക്വാളിറ്റി അനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. ഇപ്പോൾ പണ്ടത്തെ കസവ് എന്ന് പറഞ്ഞാൽ സ്വർണവും വെള്ളിയും മാത്രമായിരുന്നു കസവ് നൂലിലുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അറിയാം പണ്ടത്തെ സാരികളൊക്കെ ചീത്തയാകുമ്പോൾ അതിനകത്ത് കസവ് വെട്ടിക്കൊണ്ടുപോയി വിറ്റ് പൈസ ആക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കസവിന് അത്രയും ക്വാളിറ്റി ഇല്ല. പക്ഷെ സ്റ്റിൽ അതിന് സ്റ്റാൻഡേർഡ് ഉണ്ട് കസവിന്. പ്യുർ കസവും ഹാഫ് സരി എന്ന് വിളിക്കുന്ന പ്യുർ അല്ലാത്ത കസവും തമ്മിൽ അതിന് സ്റ്റാൻഡേർഡ് ഉണ്ട്. സൂരത്തിൽ നിന്നാണ് ഈ കസവ് കൊണ്ടുവരുന്നത്, കസവ് നൂല് കൊണ്ടുവരുന്നത്. അപ്പൊ ആ കസവിന്റെ ക്വാളിറ്റി ഒരു വലിയ ഫാക്ടറാണ് ഒരു സാരിയുടെ വില. അപ്പോൾ ഒരേ ഡിസൈനുള്ള ഒരു സാരിക്ക് തന്നെ പ്യുർ കസവ് വേഴ്സസ് സാധാരണ കസവല്ലാത്ത കോപ്പർ കസവ് വെച്ചുണ്ടാക്കുമ്പോൾ അതിൽ ഓൾമോസ്റ്റ് 1/3 പ്രൈസ് ഒക്കെ വ്യത്യാസം വരും. ശരിക്കും ഒരു പ്യുർ കസവുള്ള സാധാരണ ഒരു കസവ്, ഒരു 2-3 ഇഞ്ച് ഉള്ള കസവൊക്കെ നെയ്തെടുക്കണമെങ്കിൽ ഒരു 10,000 രൂപയ്ക്ക് മുകളിലൊക്കെ പോകും ആ സാരിയുടെ വില എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ എന്തുകൊണ്ടാണ് ആ സാരിയുടെ വില അത്രയും കൂടുതൽ എന്നുള്ളത് നമ്മൾ എപ്പോഴും അവെയർ ആയിരിക്കണം. ഒരു ലുക്ക് ലൈക്ക് സാരി അതുപോലെ ഇരിക്കുന്ന ഒരു സാരി വളരെ ചീപ്പർ പ്രൈസിൽ തരികയാണെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. പിന്നെ ഈ സാരികളെല്ലാം തന്നെ ഈ മൂന്ന് ഇവിടെ ഉള്ള എല്ലാവരും തന്നെ അവർക്ക് ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട്.
അതുവഴിയാണ് ഇവരൊക്കെ സാരികൾ വിൽക്കുന്നത്. പിന്നെ കേരള സ്റ്റേറ്റിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഹാൻഡ്ടെക്സ്. ഹാൻഡ്ടെക്സിന്റെ ഷോറൂമുകൾ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോ അതാണ് കേരള സ്റ്റേറ്റിന്റെ. അപ്പൊ അങ്ങനെയുള്ള ഇൻഡിവിജ്വൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വഴിയാണ് ഇവര് സാരികൾ കൊടുക്കുന്നത്. ചെറിയ വീവേഴ്സ് എല്ലാം അവിടെ കൊണ്ട് കൊടുക്കുമ്പോഴാണ് അവർക്ക് മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്നത്. അത് കൂടാതെ തന്നെ ഇപ്പോ ഡിസൈനർ ആൾക്കാര് സാരികൾ വാങ്ങിച്ച് ഇവിടെ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും ബൾക്കായിട്ട് വാങ്ങിച്ച് അതിൽ എക്സ്ട്രാ ഡിസൈൻ ഒക്കെ ചെയ്ത് അവരുടെ ലൈൻ ഓഫ് ക്ലോത്തിങ് ആയിട്ട് ഇറക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ ശരിക്കും ഹാൻഡ്ലൂം ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. പക്ഷെ നിങ്ങൾ വാങ്ങിക്കുമ്പോഴും ഇതെല്ലാം ചോദിച്ച് ഇത് ഹാൻഡ്ലൂം ആണോ, ഇതിന്റെ കസിന്റെ ക്വാളിറ്റി എന്താണ്, അങ്ങനെയൊക്കെ ചോദിച്ച് വേണം വാങ്ങിക്കാൻ. അപ്പൊ അത് ഒരു വലിയ ഡിഫറൻസ് വരുത്തും. ഇനി പിന്നെ വേറൊരു ടൈപ്പ് കസവ് സാരികളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാവർക്കും അറിയാം, പവർ ലൂം സാരികൾ. പവർ ലൂം എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ നമ്മുടെ മെഷീനിൽ ഉണ്ടാക്കുന്ന സാരികളാണ്. അതിൽ തന്നെ കോട്ടൺ സാരികളൊക്കെ അവൈലബിൾ ആണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ പലതും മിക്സ്ഡ് ആയിട്ടുള്ള യാൺസ്, പ്യുവർ കോട്ടൺ ഒന്നും അല്ലാതെ മിക്സ്ഡ് ആയിട്ടുള്ള പോളിസ്റ്റർ യാൺസും ഒക്കെ വെച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അതിന്റെ പ്രൈസ് പോയിന്റ് ഭയങ്കര ലോ ആണ് പവർ ലൂം സാരികളിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ട്രെൻഡ് അനുസരിച്ച് എല്ലാരും വിചാരിക്കും ഓണം അല്ലേ, ആകെ ഒരു ഒരു പ്രാവശ്യം ഉടുക്കാനൊരു സാരി അല്ലേ, എന്നാ പിന്നെ എന്തിന് പൈസ കളയണം എന്ന് വിചാരിച്ച് പവർ ലൂമിൽ പോയി വാങ്ങിക്കുന്ന ഒരു ടെൻഡൻസി നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഒരുപാടുണ്ട്. അത് കാരണം തന്നെ ഇൻഡസ്ട്രി അവർക്ക് കിട്ടുന്ന പൈസ, നമ്മുടെ ഹാൻഡ്ലൂം വീവേഴ്സിന് കിട്ടുന്ന പൈസ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ പുതിയ ജനറേഷൻ ഈ ഒരു ഹാൻഡ്ലൂം വീവിങ്ങിലോട്ട് വരാനുള്ള ചാൻസസ് ഭയങ്കര കുറവാണ്. അപ്പൊ ഇനിയും എന്തെങ്കിലും പുതിയ ട്രെൻഡ്സും ഡിസൈനിങ്ങും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫാക്ടറി ഇതിനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇനി ഞാൻ ഒന്ന് രണ്ട് സാരികൾ കാണിച്ചു തരാം. ഈ ഇപ്പൊ നമ്മൾ ഇത്രയും സംസാരിച്ചല്ലോ അതിനെ കുറിച്ച്. ഈ ഇത് കണ്ടോ, ഈ ഒരു സാരി, ഇത് എന്റെ ഒരു ഫ്രണ്ടിന്റെ പുടവ കിട്ടിയ സാരിയാണ്. 25 വർഷം പഴയ സാരിയാണിത്. 25 ഇയേഴ്സ് കൂടുതലായ ഒരു സാരിയാണ്. ഇതിനകത്ത് ഇപ്പോഴിത് ഹാൻഡ്ലൂമിന്റെ ഡിഫറൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഈ കസവുണ്ടോ, ഇതിനകത്തുള്ള ഇപ്പോഴും ഇതിന്റെ കളറ് പോയിട്ടില്ല, എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കസവും, അതുപോലെ ആ തുണിയുടെ സോഫ്റ്റ്നെസ്, അത് അതുപോലെ തന്നെ ഇരിക്കുന്നു. 25 ഇയേഴ്സ് ഒരുപാട് പ്രാവശ്യം ഉടുത്ത ഒരു സെറ്റ് മുണ്ടുവാണിത്, എന്നിട്ടും അതിന്റെ ക്വാളിറ്റിക്ക് ഒരു കുറവും വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, എപ്പോഴും നമുക്ക് നോക്കാൻ പറ്റുന്നത് ഈ ഒരു പാറ്റേൺ കണ്ട്, ഇത് ഇങ്ങനെ റിബ്ഡ് പാറ്റേൺ എന്ന് പറയുന്നത്, തൊട്ട് നോക്കുമ്പോൾ അറിയാം നമുക്കൊരു റിബ് ഇങ്ങനെ ഫീൽ ചെയ്യും. ഇങ്ങനെ അങ്ങനെയാണ് ഈ കസവ് വീവ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിന് അടുത്തുള്ള ഒരു ഈ ഒരു പാറ്റേൺ കണ്ട്, ഈ ഒരു ഇതും ഈ ഒരു ടെമ്പിൾ പാറ്റേണും വളരെ എല്ലാ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള സാരികളിൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു 25 ഇയേഴ്സ് പഴയ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സെറ്റ് മുണ്ടിന്റെ പാർട്ടാണ് ഇത്, സെറ്റ് മുണ്ടിന്റെ മുണ്ടാണിത്. അതുപോലെ ഈ സാരി കണ്ടോ, ഇത് ഈ സെറ്റ് മുണ്ടും ഒരു 15 ഇയേഴ്സ് പഴയ, അഗെയിൻ എന്റെ ഒരു ഫ്രണ്ടിന്റെ ആണ് പുടവ കിട്ടിയ സെറ്റ് മുണ്ടുമാണിത്. ഇതൊരു 15 ഇയേഴ്സ് പഴയതാണ്. അപ്പോഴത്തെ 15 ഇയേഴ്സ് ഒക്കെ അപ്പോഴത്തേക്ക് നമുക്ക് വീവേഴ്സിന്റെ അടുത്ത് ഡിസൈൻ പറഞ്ഞ് ചെയ്തു ചെയ്തു തരുന്ന ഒരു ട്രെൻഡ് വന്നതോടുകൂടി ഇത് പ്രത്യേകമായിട്ട് ഓർഡർ ചെയ്ത് ഉണ്ടാക്കിയ സാരിയാണ്. അപ്പൊ അതുകൊണ്ട് അത് ഉണ്ടാക്കിയ സെറ്റും കൊണ്ടുവാണ്. അതിന്റെ ഡീറ്റെയിലിംഗ് കണ്ടാൽ അറിയാം. ഇതിനകത്ത് കണ്ടില്ലേ ആ ഒരു അതിനിടയ്ക്ക് ഈ കസവിന്റെ ഇടയ്ക്ക് തന്നെ നൂലും ഒക്കെ വെച്ച് കളറും ഒക്കെ വെച്ചിട്ടും, പിന്നെ എക്സ്ട്രാ വലിയ നമ്മുടെ യൂഷ്വൽ ടെമ്പിൾ ബോർഡേഴ്സ് പോലത്തുള്ള ബോർഡേഴ്സും, പിന്നെ ഇത് ഈ ഒരു ഡീറ്റെയിലിംഗ് ആണ്. എത്ര ഡീറ്റെയിലിംഗ് ആണ് ഈ സാരി എന്നുള്ളത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അപ്പൊ ഇതും ഇതുപോലെ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിന് പുടവ കിട്ടിയ സാരിയാണ്. ഒരു 15 വർഷം പഴയ സാരി. അതും ഈ ഒരു മെറ്റീരിയലിന്റെ ഡിഫറൻസ് നിങ്ങൾ എന്ത് സോഫ്റ്റ് ആണ് ഈ മെറ്റീരിയൽ എന്നുള്ളത് കാണാം. ഒരു മസ്ലിൻ ക്ലോത്ത് ആ ഒരു എത്ര സോഫ്റ്റർ ആണ് ഈ മെറ്റീരിയൽ. അപ്പോ അതാണ് മറ്റൊരു പുടവ കിട്ടിയ സാരി. ഇനി ഞാൻ പുതിയ കുറച്ച് സാരികൾ കൂടെ കാണിക്കാം. ഇത് ഒരു ചേന്ദമംഗലം ഡിസൈനർ സാരിയാണ് ശരിക്കും. ഇതിപ്പോഴത്തെ അപ്പം ഈ ഒരു കോട്ടന്റെ ഡിഫറൻസ് കാണാം. കുറച്ചും കൂടെ കോസറാണ് പക്ഷെ ഇതും ഒരു ഹാൻഡ്ലൂം സാരി തന്നെയാണ്. ഈ ഒരു ഹാൻഡ്ലൂം മാർക്ക് കണ്ടോ, ഇത് നിങ്ങൾ എപ്പോഴെങ്കിലും ഏത് സാരിക്കാണെങ്കിലും, അത് ഇത് സെറ്റ് സാരി മാത്രമല്ല, ഏത് സാരിയിലും ഈ ഒരു മാർക്ക് കണ്ടാൽ ഇത് പ്യുവർ ഹാൻഡ്ലൂം ആണെന്നുള്ള മാർക്കാണ്. അത് ഒരു ട്രസ്റ്റഡ് ബയറിൽ നിന്ന് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു അറ്റസ്റ്റഡ് ആണ് ഇതൊരു ഹാൻഡ്ലൂം ആണെന്നുള്ളതിന്. പക്ഷെ ഇത് ഈ ഒരു സരി പക്ഷെ പ്യുവർ അല്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വിലയിലും അതനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇതിന് കുറച്ചും കൂടി ഒരു കളറും, ഇതിന്റെ ഈ സരി പ്യുവർ അല്ല.
പ്യൂർ അല്ലാത്ത സാരി വെച്ചുണ്ടാക്കി, പക്ഷെ ഹാൻഡ് ലൂം സാരിയാണിത്. ഇതും മറ്റൊരു ഹാൻഡ് ലൂം സാരി വിത്ത് സിൽവർ കരയുള്ള ഹാൻഡ് ലൂം സാരിയാണ്. കേട്ടോ, ചെറിയ മോട്ടിഫ്സും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. ഒരു എക്സ്ട്രാ വെഫ്റ്റ് ടെക്നിക്കിലുള്ള മോട്ടിഫ്സ് ആണിത്. അപ്പൊ ഇതൊക്കെ പുതിയ ഡിസൈനിലുള്ള ഹാൻഡ് ലൂം സാരീസ് ആണ്. ഇതിന്റെ ബോഡിയിൽ ചെക്സ് ഉണ്ട്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ബുട്ടാസും ഉള്ള സാരി, ഒരു ഹാൻഡ് ലൂം സാരിയാണ്. ഇതൊരു പുതിയ ഡിസൈനിലുള്ള ഒരു സാരിയാണ്. ബാലരാമപുരത്തെ ഹാൻഡ് ലൂം സാരിയാണ്. മിക്കവാറും എൻ്റെ കയ്യിൽ ഇരിക്കുന്നതെല്ലാം ബാലരാമപുര സാരികളാണ്. മറ്റൊന്നും കൊണ്ടല്ല, ട്രിവാൻഡ്രത്തിൽ നിന്ന് അടുത്തുള്ളതായതുകൊണ്ട് അവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് യൂഷ്വലി ചെയ്യാറുള്ളത്. പിന്നെ വേറൊരു ഇത് കര മാത്രമുള്ള സാരി, ഞാൻ നേരത്തെ സെറ്റും മുണ്ടും ഞാൻ പറഞ്ഞു, കര മാത്രമുള്ള ഹാൻഡ് ലൂം സെറ്റും മുണ്ടും. ഇപ്പൊ ഈ കരയിൽ തന്നെ ഒരുപാട് ഡിസൈനുകളൊക്കെ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കര മാത്രമുള്ള ഒരു സെറ്റും മുണ്ടുമാണ് ഈ കാണിക്കുന്നത്, ഈ കാണിച്ച സെറ്റും മുണ്ടും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന സെറ്റും മുണ്ടും സാരികള് മെഷീൻ വോവൺ. ഇനി ഒരു ഹാൻഡ് ലൂം വോവൺ കാണിക്കും. ഇതൊരു മുണ്ടാണ് ശരിക്കും. ഈ മുണ്ടിലെ ഡിസൈൻ കണ്ടോ, ഇതും ഇതിനകത്തും ഹാൻഡ് ലൂം മാർക്കുണ്ട്. ഈ മുണ്ടില് കരയും കസവും ഒരുമിച്ച് ചെയ്ത മുണ്ടാണ്. ഇതൊക്കെ നമുക്ക് ഇപ്പം ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പറഞ്ഞ് ഇതിനകത്തുള്ള പല വെറൈറ്റിയും വേരിയേഷൻസും ഒക്കെ അവർ ചെയ്തു തരും ശരിക്കും. നമുക്ക് അവിടെ പോയി ഓർഡർ ചെയ്ത് ചെയ്യാൻ പറ്റും. ഇത് എല്ലാ ക്ലസ്റ്റേഴ്സിനും ഇത് ബാധകമാണ് കേട്ടോ. ബാലരാമപുരത്ത് മാത്രമല്ല, എവിടെ പോയാലും അവർ നമുക്ക് ഓർഡർ ചെയ്ത് ഒരു പെർട്ടിക്കുലർ പാറ്റേൺ ഒക്കെ പറഞ്ഞു കൊടുത്താൽ ഇപ്പോൾ അതെല്ലാം ചെയ്തു തരും. ഡിസൈനിൽ തന്നെ ഇനിയിപ്പോ ഹാൻഡ് ലൂമിൽ തന്നെ ഹാൻഡ് ലൂം വാങ്ങിച്ചതിന് ശേഷം ഇത് കണ്ട, ഇതൊരു ഇത് വർക്ക് ചെയ്തതാണ്, കട്ട് വർക്ക് ചെയ്ത ഒരു സാരിയാണിത്. കട്ട് വർക്ക് അതിൽ അത് വാങ്ങിച്ചതിന് ശേഷം അവർ വാങ്ങിച്ച് ഡിസൈനേഴ്സ് എടുത്ത് കട്ട് വർക്ക് ചെയ്ത ഒരു സാരിയാണിത്. ഇനി ഞാൻ കുറച്ച് മെഷീൻ പവർ ലൂം സാരീസും കൂടെ കാണിക്കാം. അതിന്റെ വ്യത്യാസവും അതിന്റെ മെറ്റീരിയലിന്റെ ഡിഫറൻസും ഒക്കെ കാണിക്കാം. ഇതൊരു ഇത് നോക്കി, ഇതൊരു പവർ ലൂം സാരിയാണ്. കാണാൻ ഭയങ്കര ഗ്രാൻഡാണ് ശരിക്കും. കണ്ടില്ലേ, ഇത് പൂക്കളും ഒക്കെ ഉണ്ട്. ഇത് കണ്ടില്ലേ, ഇവിടെ ഒരുപാട് എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഉണ്ട് ഇത്. പക്ഷേ ഈ ഒരു കോട്ടൺ അല്ല, ടിഷ്യൂ കോട്ടനും അല്ല. ഇതിനകത്ത് ഇതിന്റെ മെറ്റീരിയൽ ഇതാ കണ്ടു, കുറച്ചൊരു പോളിസ്റ്റർ പോലെ. കുറച്ചുകൂടെ പിടിക്കുമ്പോഴും ഒക്കെ അറിയാം നമുക്ക് അതിന്റെ വ്യത്യാസം. അന്നേരം അതാണ് ഇതൊരു പവർ ലൂം സാരിയാണ്. മറ്റൊരു പക്ഷെ ഒരുപാട് പാറ്റേണുകൾ ഇപ്പൊ വരുന്നുണ്ട് ശരിക്കും. പവർ ലൂം സാരികളിലാണെങ്കിൽ ഒരുപാട് പാറ്റേണുകൾ വരുന്നുണ്ട്. ഇതാണ് മറ്റൊരു പവർ ലൂം സാരി. ഇതൊരു പുതിയ ട്രെൻഡാണ്, കോപ്പർ ഡിസൈൻ ഉള്ള പവർ ലൂം സാരി. അപ്പോൾ ഇതൊക്കെ കുറച്ച് ജസ്റ്റ് കുറച്ച് സാരികൾ കാണിച്ചു തന്നേ ഉള്ളൂ. ഇതിൽ തന്നെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടൈപ്പ്, ഇതിൽ തന്നെ ഒരുപാട് ടൈപ്പ് സാരികൾ ഇറങ്ങുന്നുണ്ട്. ഈ സാരി വാങ്ങിച്ച് കൊണ്ടുപോയതിന് ശേഷം ഒരുപാട് ഡിസൈൻ ചേഞ്ചസ് വരുന്നുണ്ട്. എംബ്രോയിഡറി പറഞ്ഞില്ല, കട്ട് വർക്ക്, ഹാൻഡ് പെയിന്റ് ചെയ്ത സാരികൾ ഭയങ്കര പോപ്പുലറാണ്. പിന്നെ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, വെളിയിലുള്ള ആർട്ട് ഫോംസും ക്രാഫ്റ്റ് ഫോംസും ആ സാരികളിൽ ചെയ്ത് ഞാൻ കണ്ടു ഈയിടയ്ക്കായിട്ട്. അതായത് മധുബനി പെയിന്റിങ് ചെയ്ത സാരി, അതുപോലെ നമ്മുടെ ലംബാനി എംബ്രോയിഡറി ഇതിൽ സാരികളിൽ ചെയ്യുക. അങ്ങനെ എല്ലാവരും ഈ ഒരു ക്രീം ബേസ് ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് സാരിയിൽ, സെറ്റ് സാരിയിൽ. പക്ഷെ അതോടൊപ്പം തന്നെ ആ ട്രഡീഷണൽ ആയിട്ടുള്ള അതിൻ്റെ ഭംഗി, ആ ഒരു ക്രീം ആൻഡ് ഗോൾഡിന്റെ ഭംഗി കളയാതെ നന്നായി ചെയ്ത് ഒരുപാട് പേര് പല ഡിസൈൻ ഇന്റർവെൻഷൻസ് നടത്തുന്നുണ്ട് സാരിയിൽ. ഇനി ഞാൻ കുറച്ച് വിഷ്വൽസ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വിഷ്വൽസ് ബാലരാമപുരത്തെ ഒരു കൈത്തറി തെരുവാണ്. ഈ ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് ഒരുപാട് ചെറിയ ചെറിയ കടകളുണ്ട്. ഇവർ വിൽക്കുന്നത് ഹാൻഡ്ലൂം, കേരള ഹാൻഡ്ലൂമും അതോടൊപ്പം തന്നെ പവർ ലൂമിലും ഉണ്ടാക്കിയ കേരള സാരികളും കേരള സെറ്റും മുണ്ടും, അതുപോലെ മുണ്ടുകൾ, ഇതേ അതേ മെറ്റീരിയൽ തന്നെ ഉണ്ടാക്കിയ പാവാട ബ്ലൗസ്, അങ്ങനെ ഓണത്തിനൊക്കെ വേണ്ട എല്ലാ സാധനങ്ങളും ആണ് ഇവിടെ ഇവർ സ്റ്റോക്കിൽ വെക്കുന്നത്. അപ്പോൾ ഈ സമയമാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സ്റ്റോക്കുള്ള സമയം. കാര്യം ഓണമാണ്, അതോടൊപ്പം തന്നെ ചിങ്ങമായതുകൊണ്ട് കല്യാണങ്ങൾ ഒരുപാടുള്ള സീസൺ ആയതുകൊണ്ട് ഇവർക്ക് മാക്സിമം സ്റ്റോക്കുള്ള സമയമാണിത്. ഇവിടെയൊക്കെ കയറി ചെല്ലുമ്പോൾ ഈ രണ്ട് സൈഡിലും കാണുന്നത് ഹാൻഡ്ലൂമിലുണ്ടാക്കിയ കേരള സാരിയും സെറ്റ് മുണ്ടും ഒക്കെയാണ്.
അത് എല്ലാ ക്വാളിറ്റിയിലും ഉള്ളതുകൊണ്ട് ഇവിടെ രണ്ട് സൈഡിലുമായിട്ട്. അതിനോടൊപ്പം തന്നെ കടയിലകത്തേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന സാധനങ്ങൾ പവർലൂമിൽ ഉണ്ടാക്കിയ സാധനങ്ങളും വിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു കോൺട്രാസ്റ്റ് എല്ലാം കാണാൻ പറ്റും. ഇവിടെ കയറി ചെന്ന് കഴിയുമ്പോൾ ശരിക്കും എപ്പോഴെങ്കിലും ഒരു ക്വാളിറ്റി ചെക്ക് രണ്ടും തമ്മിലുള്ള വ്യത്യാസമൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും പറ്റിയൊരു സ്ഥലമാണ് ഇങ്ങനെ ഒരു കടയിൽ കയറി ചെല്ലുക എന്നുള്ളത്. ഈ കാണുന്ന സെറ്റും മുണ്ടും ഒരു ഹാൻഡ്ലൂം പ്യുർ കസവ് സെറ്റും മുണ്ടുമാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതിൻ്റെ ക്വാളിറ്റി കസവിൻ്റെ ക്വാളിറ്റി അനുസരിച്ചാണ് സെറ്റും മുണ്ടിൻ്റെയും വില വരുന്നത്. ഇതിനകത്ത് താഴെ ബോർഡറിലും മാത്രമേ ബോർഡറിലും അതുപോലെ ബാക്കിലത്തെ മുന്താണിയിലും ഒക്കെ മാത്രമേ കസവുള്ളൂ. വേറെ ബുട്ടീസൊന്നും ഇല്ലാത്ത സെറ്റും മുണ്ടുമാണിത്. ഈ സെറ്റ് മുണ്ടിൻ്റെയും വില വരുന്നത് 35,000 rupees. ഇത് വേറൊരു ഹാൻഡ്ലൂം സാരി വിത്ത് പ്യുർ കസവാണ്. ഇതിനകത്ത് ഈ സാരിയിൽ ബാക്കിലും മുന്താണിയിലും പിന്നെ ബോഡിയിൽ ചെറിയ ചെറിയ ബുട്ടാസും ഉണ്ട്. ഇതിൻ്റെ വില 15,000 rupees ആണ് ഈ സാരിയുടെ വില. കാണിക്കുന്ന സാരിയും ഹാൻഡ്ലൂം സാരിയാണ്. ഇതിനകത്ത് വർക്ക് കുറച്ചും കൂടെ മറ്റേതിനേക്കാൾ ഇലബറേറ്റ് ആയിട്ട് തോന്നുന്നില്ലേ? പക്ഷേ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന കസവ് ഒറിജിനൽ കസവല്ല. അതുകൊണ്ട് തന്നെ വിലയിലെ വ്യത്യാസം കാണാം. വില 6,000 ആണ് ഇതിൻ്റെ വില. ഈ കാണിക്കുന്നത് കര മാത്രമുള്ള കസവില്ലാത്ത സാരിയും സെറ്റും കൊണ്ടുമാണ്. ഈ സാരി നോക്കൂ, ഇതിനകത്ത് കര മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് ബുട്ടീസും. അതിൻ്റെ വില 2,000 rupees. അതുപോലെ തന്നെ ഇനിയും വെറും കര മാത്രമുള്ള സെറ്റും മുണ്ടിൻ്റെയും ആണ് കുറച്ച് ഈ കാണുന്ന വിഷ്വൽസ്. ഇതിൻ്റെ വില 1,000 rupees അല്ലെങ്കിൽ 1,000+ ആണ് ഇതിൻ്റെ വില. ഈ സാരികൾ കാണിച്ചതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഹാൻഡ്ലൂമിൽ തന്നെ ഏതെല്ലാം റേഞ്ചിലാണ് സാരികൾ വരുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ചില സെറ്റും മുണ്ടുകളും ഈ കാണിച്ചതിനേക്കാൾ ഇലബറേറ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് അതിൻ്റെ വില കൂടിക്കൊണ്ടേയിരിക്കും. അത് ലക്ഷങ്ങൾ വരുന്ന സാരികളും സെറ്റും മുണ്ടുകളും ഒക്കെ അവൈലബിളാണ് ഈ കേരള ഹാൻഡ്ലൂമിൽ തന്നെ. ഇനി ഇവിടെ ലാസ്റ്റ് കാണിക്കുന്ന സാരിയാണ് പവർ ലൂമിൽ ഉണ്ടാക്കിയ സാരി. ഇതിൽ ഈ സാരി കണ്ടു കഴിഞ്ഞ് ഇതിൽ പെട്ടെന്ന് നമുക്ക് എത്ര ഇലാബറേറ്റ് ആയിട്ട് എന്ത് വലിയ വർക്കാണുള്ളതെന്ന് നമുക്ക് തോന്നും. പക്ഷേ ഈ സാരിയുടെ വില 1,340. അതായത് ഒരു സാധാരണ കരയുള്ള ഹാൻഡ്ലൂമിനേക്കാളും വിലക്കുറവാണ് ഇങ്ങനെയുള്ള ഒരു മെഷീൻ വോവൻ സാരിക്ക്. ഈ മെഷീനും ഹാൻഡ്ലൂമും തമ്മിലുള്ള വ്യത്യാസം അതാണ്. അത് എന്തുകൊണ്ടായിരിക്കാണ് ആ വിലയുടെ വ്യത്യാസം വരുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു വീഡിയോയിൽ. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കൊന്ന് ഒരു ലൈവായിട്ട് ഒരു കടയിൽ നിന്നുള്ള വിലയും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വിഷ്വൽസും കൂടെ കാണിച്ചു തന്നത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം നിങ്ങൾ കേരള സാരി വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ വീഡിയോയിൽ ഉള്ള ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപയോഗപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.